ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പത്തനംതിട്ടയിൽ തർക്കം രൂക്ഷമാവുകയാണ്. ആന്റോയെ തള്ളിയ പി ജെ കുര്യന്റെ അഭിപ്രായം അനവസരത്തിലെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. അതേസമയം ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി സി സി. ആന്റോ ആന്റണിക്കെതിരെ ഒടുവിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനുമായിരുന്ന പി ജെ കുര്യനാണ്. ആന്റോയ്ക്കെതിരെ ജില്ലയിൽ വികാരം ഉണ്ടെന്നായിരുന്നു കുര്യൻ പറഞ്ഞത്. ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ് അടക്കമുള്ളവരും നേരത്തെ എം പിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ പ്രതിരോധിക്കാൻ മറുപക്ഷവും പ്രത്യാക്രമണവുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിനെ ഇറക്കിയാണ് മുതിർന്ന നേതാക്കൾക്ക് ഇത്തവണ ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്നവർ മറുപടി നൽകുന്നത്. ഉമ്മൻചാണ്ടി മാറി നിൽക്കണമെന്ന് പി ജെ കുര്യൻ പറഞ്ഞതും യൂത്ത് കോൺഗ്രസ് ആയുധമാക്കുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ആ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആന്റോ ആന്റണിയെക്കുറിച്ച് അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹമാണ്. അതോടൊപ്പം കെ പി സി സി നേതൃത്വവും ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവിനെ പൊതുമധ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന പരസ്യ നിലപാടെടുത്ത ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം ചോദിച്ചെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഡി സി സി ഇക്കാര്യം തള്ളി. നിലപാടിന് മാറ്റമില്ലെന്ന് ഡി സി സിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നു. അതേസമയം ജില്ലയിൽ നിന്നുള്ള എതിർപ്പിനെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ പിന്തുണയോടെ അതിജീവിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആന്റോ ആന്റണി. നേരത്തെ മുകുൾ വാസ്നിക്കെത്തിയപ്പോൾ അനുകൂല നിലപാടെടുത്തതും ശുഭസൂചനയായി ആന്റോ ആന്റണി കാണുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.